ഇന്ന് വളരെ സന്തോഷത്തോടെ എൻ്റെ രീതിയിലുള്ള ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഞാൻ കോൺഫിഡൻസോടെ കൊടുക്കുന്നതും നല്ല അഭിപ്രായം നേടി ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഡിഷ് കൂടിയാണിത്. ഇതിൽ ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുക്കണം. അപ്പോൾ മുന്നോട്ടുള്ള നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ആണ്. അതുപോലെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ ഖനം കുറച്ച് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചിക്കൻ മേടിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ബാക്കി വേണം സൂപ്പിനോ വല്ലതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ബോൺലെസ് ചിക്കൻ മേടിക്കാനും കിട്ടുമല്ലോ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാറിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതായത് ഇതിൽ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 2 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ വീതം തന്നെ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ വീതം തന്നെ സോയാ സോസ്. ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, സോയാ സോസ് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട്. ഇത്രയും തിരുമി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഈ ചിക്കൻ. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സോയാ സോസിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ഏകദേശം ദൈവ ഒരു കളർ കിട്ടണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ഈ സ്റ്റെപ്പായിട്ട് തന്നെ ചേർക്കണം കേട്ടോ. കാരണം മുട്ട ആദ്യം ചേർത്തിട്ട് വേണം നമ്മൾക്ക് പൊടികൾ ചേർക്കാനായിട്ട്. മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം മാത്രം 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ള കളറൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കുക. നമ്മളൊരു 1/4 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം പൊടി ചേർത്തിട്ട് വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതായത് നമ്മളിത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് നോക്കുമ്പോൾ ഓരോ ചിക്കൻ പീസസായിട്ട് താഴേക്ക് ഇങ്ങനെ ഒഴുകി വീഴുന്ന ആ ഒരു പരുവമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ആ ചിക്കനിലെല്ലാം കോട്ടാവത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ആവരുത്. അധികമായി കഴിഞ്ഞാൽ ആ കോട്ടിങ് കറക്റ്റായി വരില്ല. സ്പ്രിംഗ് ഒനിയനെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഇതിൻ്റെ വേരും അതിനോട് ചേർന്നുള്ള കുറച്ച് തൊലിഭാഗവും നമുക്ക് കളയണം. അതുപോലെ ഇലയുടെ അറ്റത്തായിട്ടുള്ള മഞ്ഞ നിറവും നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെയോട് ചേർന്നിട്ടുള്ള വേരിനോട് ചേർന്നുള്ള വൈറ്റ് പോർഷനും ഗ്രീൻ കളർ ലീവ്സും രണ്ടായിട്ട് മാറ്റുക. അതാണ് സ്പ്രിംഗ് ഒനിയൻ വൈറ്റ്സും സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻസും ആയിട്ട് തിരിച്ച് അരിഞ്ഞു വയ്ക്കുക. നമ്മൾ സവാള എടുത്ത് അരിയുമ്പോൾ അതിൻ്റെ വാൽഭാഗത്തു നിന്ന് ഇച്ചിരി ഖനത്തിൽ വേണം നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ക്യാപ്സിക്ക അരിയുമ്പോഴും ഒന്ന് നടുകയെ ഒന്ന് മുറിച്ചിട്ട് വേണം നമുക്കത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത്രയും ഖനമെങ്കിലും വേണം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലാക്കി ഇടുക. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം 6-7 വറ്റൽമുളക് നടുകെ പൊട്ടിച്ച് ഇടുക. ഇത് വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം നട്സ് 10 എണ്ണം വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊളന്നോ അല്ലാതെയോ ചേർക്കാം. ആ എണ്ണയ്ക്ക് ഒരു അല്പം സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ആ എണ്ണയ്ക്ക് തന്നെ ഒരു എരിവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചിക്കൻ പീസ് മറ്റേതിലേക്ക് ചേർന്നിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അകത്തി ഇടുക. നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് കുറച്ച് നീക്കിയൊക്കെ കൊടുക്കാം. പക്ഷേ ഇടുന്ന സമയത്ത് ഒന്നിനോട് ചേരാതിരിക്കുക. നമ്മൾ ചിക്കൻ വറുക്കാൻ തുടങ്ങുമ്പോൾ മുതൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ ഫുള്ളും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് വറുക്കേണ്ടത്. ആദ്യത്തെ ഒരു സൈഡ് മൂക്കുന്നതോടെ വരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ തിരിച്ചു മറിച്ചും നമുക്ക് സ്പീഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ നമ്മൾ ഫുൾ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അധികം എണ്ണയൊന്നും ഇതിന് വേണ്ട. നമ്മുടെ വളരെ തിന്നായിട്ടുള്ള ചിക്കൻ പീസസ് ആണല്ലോ. അപ്പോൾ അതൊരു 1/4 ഭാഗം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ മാത്രം എണ്ണ മതി. ഇങ്ങനെ വറുത്തെടുത്ത ചിക്കൻ പീസസ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ വറുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ വന്ന് എടുത്ത് കഴിച്ചു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേവൊക്കെ കൊണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലിരിക്കും. അപ്പം നമ്മൾ 1 കിലോ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ സോസ് ആദ്യമേ നമുക്ക് റെഡിയാക്കാം. ഇനി നമ്മളെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, അപ്പോൾ സോസ് ആദ്യം റെഡിയാക്കി വെക്കണം.
അപ്പോൾ അര കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ് വേണ്ടത്, സോസല്ല കെച്ചപ്പ് തന്നെ വേണം. അതിലേക്ക് 2 teaspoon പഞ്ചസാര ചേർക്കുക. ഇനി 2 tablespoon സോയാ സോസ് ചേർക്കുക. ഇനി 2 tablespoon തന്നെ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി എടുത്ത സൺഫ്ലവർ ഓയിലിൽ നിന്ന് 1 tablespoon ഒഴികെ ബാക്കിയുള്ള എണ്ണ നമ്മൾ മാറ്റുക. ഇനി ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് വെന്തൊടയാതിരിക്കും. ലേശം ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യ എണ്ണയിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ്സ് ആണ്. ഇതിന് കുറച്ച് പച്ചച്ചവയുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് വഴറ്റ് കൊടുക്കണം. ഇനി നമ്മൾ സവോള അരിയുന്ന സമയത്ത് ചെറിയ പീസസ് അതിൻ്റെ അറ്റവും വാലും ഒക്കെ ഒന്ന് മുറിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ആദ്യം ചേർത്ത് കൊടുക്കുന്ന സവോളയുടെ ചെറിയ പീസസ് ഒന്നും നമ്മൾ കാണത്തേ ഇല്ല, അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് ഇപ്പോഴേ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാളയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 tablespoon ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതും കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റി പച്ചമണം മാറുന്നതോടെ വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു കുത്തൽ മണം ഉണ്ടല്ലോ, അതങ്ങ് മാറുന്ന വരെ നമ്മളൊന്ന് മണത്ത് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. 2 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുള്ള പീസസ് നീളത്തിലുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോൾ ഈ സവാള ഒന്ന് വിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഇതളുകളും പോരുന്ന ആ സമയം വരെ നമുക്ക് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1 വലിയ capsicum അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു നല്ല പച്ച കളറിലേക്ക് വന്നിട്ടാണ് അത് വാടി തുടങ്ങുന്നത്. അപ്പോൾ ആ പച്ച കളറാകുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ സോസുകളായിട്ട് ചേർത്ത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ആകെ മാറി വരും. അപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സോസുകളും നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണേ. അപ്പോൾ നമുക്ക് ഇനി സോസുകൾ ചേർത്ത് കൊടുക്കാം. സോസുകളൊന്ന് തിളയ്ക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ പച്ചച്ചുവ മാറുള്ളൂ. അപ്പോൾ തിളച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചിക്കൻ പീസസ് ചേർക്കുകയാണ്. ഇതിൽ നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് ഡ്രൈ ആണ്. നമുക്ക് ഡ്രൈ ആയിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത്. മിക്സ് ചെയ്യുന്നതും 2 വശത്തുനിന്നും നമ്മളൊരു സ്പൂൺ വെച്ച് ഇളക്കിയെടുത്ത് താഴേക്ക് ഇടുക. അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്, നമ്മൾ നൂഡിൽസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം ഇതിനധികം വേവൊന്നുമില്ല. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പുനീര് മാത്രമേ ചേർക്കാവുള്ളൂ. സോസ് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഡിഷാണിത്. ഇത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുക്കുക. അപ്പം മുന്നോട്ടുള്ള നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാ കണ്ടോ, ആകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആകെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊളന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണുന്നതോടെ വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.